നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്ത് വില കൊടുത്തും ഇസ്രയേലിനെ മൊച്ചുകൂടും മുടിക്കുമെന്നും തകർത്ത് തരിപ്പണമാകുമെന്നുമാണ് ഹമാസ് നേതാവിൻ്റെ കൊലവിളി. ഈ കൊലവിളിയെ ശക്തമായി തന്നെ എതിർക്കാനുള്ള നീക്കം, അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഈ അവസരത്തിൽ ബൈഡൻ്റെ സന്ദർശനത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. പലസ്തീനെ മോചിപ്പിക്കാനായി, പലസ്തീന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കാനായി ഇനിയും കൂടുതൽ ആക്രമണം തന്നെയാണ് ലബനിലെ ഹമാസ് പ്രതിനിധി കൂടിയായിട്ടുള്ള അഹമ്മദ് അബ്ദുൽ ഹാദി നടത്തിയിരിക്കുന്നത്. പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പല പ്രത്യാക്രമണങ്ങൾ, പല തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ ഒരുമിച്ച് ഏകോപിച്ചുകൊണ്ട് തന്നെയാണ് പലസ്തീൻ്റെ വിമോചനം അവർ ആഗ്രഹിക്കുന്നത്. നേരായ മാർഗത്തിലൂടെയുള്ള ഒരു വിമോചനമല്ല അവർ ആഗ്രഹിക്കുന്നത്. പകരം ജനങ്ങളെ കുരുതി കൊടുത്തും അതുപോലെ തന്നെ സ്വന്തം ജനങ്ങളെ ഇല്ലായ്മ ചെയ്തും തന്നെയാണ് അവർ ഈ നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ലക്ഷ്യത്തിലേക്ക് കടക്കുന്നത്. ഇതിനെ ഇപ്പോൾ ലോക ജനത തന്നെ വെറുക്കുകയാണ്. NBN എന്ന ഒരു TVയിൽ നടന്ന ഷോക്കിടയിലായിരുന്നു ഹാദി വളരെ ഗുരുതരമായി ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇസ്രയേൽ തങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നും 2022 ഓഗസ്റ്റിലും 2023 മെയ് മാസത്തിലും ഗാസയും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടത്തിൽ ഹമാസ് ചേർന്നിരുന്നില്ല എന്നും ഇസ്രയേലിൻ്റെ ശ്രദ്ധ ഗാസയിൽ നിന്നും മാറ്റുന്നതിനായി ഹമാസും മറ്റു വിഭാഗങ്ങളും ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ നിയന്ത്രിച്ചു. പലസ്തീനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം ഇസ്രയേലിനെ നശിപ്പിക്കാനും ഹമാസ് പല തരത്തിലുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ചരടുവലികൾ ഇതിനു മുൻപേ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സാക്ഷാത്കാരം തന്നെയാണ് നടക്കാൻ പോകുന്നതെന്നും അബ്ദുൽ ഹാദി പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലും ഒരുപാട് അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇനി ഒരുപാട് ബുദ്ധിമുട്ടും എന്ന് ഇയാൾ മുന്നറിയിപ്പ് നൽകി. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെയാണ് ഗാസയിലെ ആശുപത്രിയിൽ ഒരു വലിയ ആക്രമണമുണ്ടായതും 500-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതും. അറബ് രാജ്യങ്ങളടക്കം ശക്തമായി ഇസ്രയേലിനെതിരെ രംഗത്ത് വരാനുണ്ടാകുന്ന ഒരു കാരണമാക്കി ഇതിനെ മാറ്റാമെന്നത് ഹമാസിൻ്റെ തന്ത്രം തന്നെയായിരുന്നു. ഹമാസിൻ്റെ ആക്രമണമാണെന്ന് ഇസ്രയേൽ തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതൊക്കെ തങ്ങളുടെ ലക്ഷ്യമാണെന്ന് അബ്ദുൽ ഹാദി പറഞ്ഞതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ശരിയായ അർത്ഥം അതിപ്പോഴാണ് മനസ്സിലാകുന്നത്. നെതന്യാഹുവിൻ്റെ ഞങ്ങൾ അവരെ തകർത്ത് കളയുമെന്നൊക്കെയുള്ള മുദ്രാവാക്യവും മറ്റുമൊക്കെ അവർ ഉയർത്തിയിട്ടുണ്ട്. സയനിസ്റ്റ് സൈന്യത്തിൻ്റെ മനോവീര്യം ഉയർത്താനായി ആഗ്രഹിക്കുന്നുണ്ട്. യുദ്ധത്തിന് കൂടുതൽ ദിവസങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ തിരിച്ചടി തന്നെയായിരിക്കും ഇസ്രയേൽ നേരിടേണ്ടി വരുന്നത്. ഇതുവരെയും കാണാത്ത വലിയ രീതിയിലുള്ള യുദ്ധമുറകൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഇസ്രയേൽ കാണേണ്ടി വരുമെന്ന താക്കീത് നൽകിയിട്ടുണ്ട്. അത് സ്വന്തം ജനങ്ങളെ കുരുതി കൊടുത്തുള്ള ഒരു യുദ്ധമുറയാണോ എന്ന ചോദ്യമാണ് ലോകം തന്നെ ചോദിക്കുന്നത്. നേരത്തെ സംഭവിച്ചതുപോലെ, മുൻ വർഷങ്ങളിൽ നടന്നതുപോലെ ലക്ഷ്യങ്ങൾ പതുക്കെ കുറയും. ഏറ്റവും ഒടുവിൽ അവർ വെടിനിർത്തലിനായി ആവശ്യപ്പെടും. പലസ്തീൻ്റെ വിമോചനം ഇസ്രയേലിന് നാശം തന്നെ ആയിരിക്കും. പലസ്തീൻ വിമോചിക്കപ്പെടുമ്പോൾ ഇസ്രയേൽ എന്ന രാജ്യം തന്നെ കുത്തുപാള എടുക്കുമെന്നാണ് അവർ പറയുന്നത്. ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമെന്ന രീതിയിൽ വലിയ ലക്ഷ്യമായി തന്നെയാണിത് നോക്കിക്കാണുന്നത്. അങ്ങനെ മാത്രമേ തങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കടക്കാൻ കഴിയൂ പറയുന്നുണ്ട്. ഒരുപക്ഷേ ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അന്തിമ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല, പക്ഷേ ഞങ്ങൾ അതിലേക്കുള്ള ഒരു വലിയ നാഴികക്കല്ല് അതിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് അബ്ദുൽ ഹാദിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ച് കാണുന്നത്. വലിയ താക്കീതും വലിയ ഭീഷണിയും അതോടൊപ്പം തന്നെ ഭയക്കേണ്ടതായിട്ടുള്ള പലവിധ വിഷയങ്ങളും ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തെ കൂടി ഈ വിഷയത്തിലേക്ക് വലിച്ചിടുകയും അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേൽ വിരുദ്ധ വികാരം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു, രാജ്യത്തിന് പുറത്ത് നടക്കുന്നു, ശത്രുരാജ്യങ്ങൾ അതിനുള്ള കോപ്പ് കൂട്ടുന്നു എന്നുള്ള മുന്നറിയിപ്പും ഇതിലുണ്ട്. അതേസമയം ഗാസയിലെ ആശുപത്രിയിലുണ്ടായ മിന്നൽ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മറ്റാരുമല്ല, ഹമാസ് ഭീകരൻ തന്നെയാണെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന ഉറപ്പിച്ചു പറയുന്നത്. അൽ-അഹ്‌ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലുണ്ടായ സ്ഫോടനം ഹമാസിൻ്റെ മിസൈൽ, അത് ഉന്നം തെറ്റിവന്ന് വീണതാണ് എന്നത് ഉറപ്പിച്ചു പറയുന്നു. കാരണം അത് തെളിയിക്കാൻ കഴിയുന്ന സാങ്കേതിക ഡിജിറ്റൽ തെളിവുകൾ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ പക്കലുണ്ട്, അവരത് പുറത്തുവിട്ടിട്ടുണ്ട്. ഒപ്പം ഭീകരർ തമ്മിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ സംഭാഷണമടക്കം പുറത്തു വന്നിട്ടുണ്ട്. തങ്ങൾക്ക് സംഭവിച്ച ഒരു പിഴവ് അത് പാവപ്പെട്ട ജനതയുടെ, തങ്ങളുടെ ജനതയുടെ തന്നെ ജീവനെടുക്കാൻ കാരണമായി എന്നാണ് അവരുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിക്ക് നേരെ തൊടുത്ത റോക്കറ്റ് നമ്മുടെ സംഘത്തിൻ്റേതാണെന്ന് രണ്ട് ഹമാസ് ഭീകരർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സംഭാഷണം. ഇതിലൂടെ തന്നെ വളരെ വ്യക്തമാണ്, അബദ്ധം പറ്റിയതായിരുന്നാലും അബദ്ധം പിണഞ്ഞതായിരുന്നാലും അല്ലെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരുന്നാൽ പോലും ഇത്രയും ക്രൂരമായ ഒരു ആക്രമണത്തിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ വക്താവായ ഡാനിയൽ ഹഗാരിയാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ആശുപത്രിക്ക് സമീപത്തു നിന്നും ഇസ്ലാമിക് ജിഹാദികൾ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ നിരന്തരം തൊടുത്തുവിടുകയായിരുന്നു. ഇസ്രയേൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. ഇസ്രയേൽ നടത്തിയത് വെറും ഒരു പ്രത്യാക്രമണം മാത്രമാണ്, പക്ഷേ റോക്കറ്റുകൾ അവിടെ നിന്നും വന്നു എന്നത് തെളിയിക്കാനുള്ള വീഡിയോ ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. ആദ്യഘട്ടത്തിൽ മിസൈലുകൾ വിക്ഷേപിച്ചത് വെറും പരാജയമായി മാറിയിരുന്നു.
Pinale, Gaza Arivil in the Padikin and day. Other Lexium the Ti, Palamegale, like Chidari Pogan and a video to assume, Samuhamati Mangal Prajari Guyana. Lexistana take a rocketical ethic and Kadiato the day. Hamas and every Pidupugator than Ayana, Evali Duranda the Lake Vadurigiatum. Bigger Parasperam, Ide Kursula. കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യുന്നതും തങ്ങളുടെ ലക്ഷ്യം തെറ്റിപ്പോ എന്ന് പറയുന്നതും ഒക്കെ തന്നെ ഈ വീഡിയോ ദൃശ്യത്തിൽ കൃത്യമായി തന്നെ അറിയാൻ കഴിയുന്നുണ്ട് ഇനി പിഴവ് സംഭവിച്ച് അവ ആശുപത്രിയിലാണ് പതിച്ചതെന്നും ഈ ഭീകരർ തമ്മിൽ സംസാരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് IDF ഇത് പുറത്തുവിട്ടതിന് പിന്നാലെ ലോകത്തിന് തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇത്രയും മണിക്കൂറുകൾ ഇസ്രായേലിനെ പഴിച്ചവർ ഇനി എന്ത് പറയുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അതേസമയം ഗാസയിലെ ഈ ആശുപത്രി ആക്രമണത്തിൽ 500-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് ഈ അവസരത്തിൽ ഇസ്രായേലിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇതേക്കുറിച്ച് അപലപിച്ചിരിക്കുകയാണ് ഇതിൽ വികാരാധീനനായിരിക്കുകയാണ് ഇസ്രായേലുമായി അദ്ദേഹം ചർച്ച നടത്തുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബൈഡൻ ഈ പരാമർശം നടത്തി തങ്ങൾ മനസ്സിലാക്കിയത് വെച്ച് ഞാൻ കണ്ടറിഞ്ഞത് വെച്ച് അതിനു പിന്നിൽ നിങ്ങളല്ല അത് അവരുടെ മറ്റൊരു ടീമാണ് ഈ മറ്റൊരു ടീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഹമാസിനെ ആയിരിക്കണം എന്നാൽ എങ്ങനെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുകയാണ് അതേസമയം ഇസ്രായേലിലെ യുദ്ധകാല മന്ത്രിസഭാ അംഗങ്ങളെയും ബൈഡൻ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റം വലിയ ഗുരുതരമായ പിഴവ് ആരോപിക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി തെളിവ് നിരത്തി തന്നെയാണ് തങ്ങളുടെ നിരപരാധിത്വം ബോധിപ്പിക്കേണ്ടത് ഈജിപ്ത് ജോർദൻ ഭരണാധികാരികളെയും പലസ്തീൻ പ്രസിഡന്റിനെയും കാണാൻ ബൈഡൻ പദ്ധതിയിട്ടു പക്ഷേ ആശുപത്രി ആക്രമണം വന്നതിന് പിന്നാലെ നേതാക്കളാകട്ടെ അറബ് നേതാക്കൾ ഈ ചർച്ചയിൽ നിന്നും പിന്മാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജെറുസലേം കേന്ദ്രമായിട്ടുള്ള ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ കീഴിൽ വർഷങ്ങളായി ഗാസയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ആശുപത്രിയാണ് അറബ് ആശുപത്രിയാണ് അൽ ഹഹ്ലി ആശുപത്രി ചൊവ്വാഴ്ച രാത്രിയാണ് ഈ ആശുപത്രി ആക്രമിക്കപ്പെട്ടത് ആക്രമണത്തെ തുടർന്ന് അറബ് ലോകത്ത് പ്രതിഷേധം ഇരമ്പുകയാണ് ശക്തമായി തന്നെ ഇതിനെ അപലപിക്കുകയാണ് ആശുപത്രിയിൽ ഇസ്രായേൽ ബോംബിട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് പലസ്തീനാണ് ആദ്യം രംഗത്ത് വന്നത് തൊട്ടു പിന്നാലെ ഏവരും അത് ഏറ്റുപിടിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മരളി വാർത്ത ഇൻസൈറ്റ്